നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് രോഗികൾ ആത്മഹത്യ ചെയ്യുന്നു. ആശുപത്രി അധികൃതരുടെയോ ആരോഗ്യവകുപ്പിനോ ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം ഉയരുന്നത്. എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറയാം. കാര്യം ഒരു ആശുപത്രിക്കുള്ളിൽ രണ്ട് വ്യക്തികൾ അടുപ്പിച്ചടുപ്പിച്ച് ഒരേ ദിവസം ആത്മഹത്യ ചെയ്യേണ്ട സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഗുരുതരമായ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് എന്ന കേരളത്തിലെ ആശുപത്രി സംരംഭങ്ങളെല്ലാം തന്നെ ഗുരുതരമായ അലംഭാവങ്ങളുടെ കൂടാണ്. അത് ഇവിടുത്തെ സാധാരണക്കാർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ, അല്ലെങ്കിൽ സാധാരണക്കാരോട് ചോദിച്ചാൽ മാത്രമേ ഈ വിവരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. കേരളത്തിലെ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറോടാണ്. ഒരുപക്ഷെ കേരളത്തിന് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ് ആരോഗ്യമന്ത്രി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തന മേഖലയെ ലോകം തന്നെ ഉറ്റുനോക്കിയ ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് വഴിയൊരുക്കിയത് നിങ്ങളുടെ പ്രവർത്തനം ഒന്ന് തന്നെയാണ്. തീർത്ഥം നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാര്യം ഒരുപാട് പേർ ആ സീറ്റിലിരുന്ന് കടന്നു പോയതാണ്. ആരുടെയും പേര് ഇത്രത്തോളം ചർച്ച ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയ ഒരു മന്ത്രിയായി നിങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ ഇങ്ങനെ മതിയെന്നാണോ മന്ത്രിയുടെ ഒരു നിലപാട്? ആ വിഷയത്തിൽ കൃത്യമായിട്ട് മന്ത്രിയുടെ ഒരു അഭിപ്രായം ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ ഒന്ന് ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടുപേർ മരിച്ച സംഭവത്തിൽ പരക്കെ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം കൃത്യമായി പറയേണ്ട സമയമാണ്. കാര്യം നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർ മെഡിക്കൽ കോളേജിനകത്ത് വല്ലാതെ അലയുന്നുണ്ട്. ഒരുപാട് വേദനയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതൊന്ന് ആരോഗ്യമന്ത്രി കാണേണ്ടതുണ്ട്. ഔദ്യോഗിക സർവീസിലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് അതിനകത്ത് നിന്ന് അതിന്റെ പ്രവർത്തനം ഒന്ന് നോക്കിക്കാണാൻ കഴിയുമോ? എത്രത്തോളം ബുദ്ധിമുട്ടുകളുടെ കൂടാണ് ആ ആശുപത്രി എന്ന് ഒറ്റ ദിവസം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടാൽ അങ്ങേക്ക് മനസ്സിലാകും. ഇത് കൃത്യമായി പറയുന്നത് ഒരുപാട് സാധാരണക്കാരുടെ ശബ്ദമായാണ്. ഒരു അനുഭവം പറയാം. ഈ അടുത്ത ദിവസമാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നട്ടലിന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു വെഞ്ഞാറമൂട് സ്വദേശിയുണ്ട്. ഈ സ്വദേശിക്ക് അത്യാവശ്യമായി സി ടി സ്കാൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. മെഡിക്കൽ കോളേജിൽ ഒരു സംവിധാനമുണ്ട്, ഒരുപാട് പേർക്ക് ഡേറ്റ് ഇട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ ചെയ്യേണ്ട ഒരു സ്കാനാണ്, മാസങ്ങൾക്കപ്പുറം ഡേറ്റേ ഉള്ളൂ. അടിയന്തരഘട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് എന്നെ വിളിച്ച് ചോദിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശ്രീ ശർമ്മ ഡോക്ടറുമായി അത്യാവശ്യം ബന്ധമുള്ളതിനാൽ ഇക്കാര്യം വിളിച്ച് പുള്ളിയോട് ചോദിച്ചു, അഭ്യർത്ഥിച്ചു. പുള്ളി അത് ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞു. പുള്ളിയുടെ അടുത്തേക്ക് ഈ പറയുന്ന വ്യക്തിയുടെ ബൈസ്റ്റാൻഡർ ചെല്ലുന്നു. തുണ്ടിൽ എമർജൻസി കേസാണ്, ഒന്ന് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂപ്രണ്ട് കുറിച്ചു വിടുകയാണ്. ഒരു സൂപ്രണ്ട് എന്നാൽ ഒരു ആശുപത്രിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. ആ സൂപ്രണ്ട് കുറിച്ചുവിട്ട തുണ്ടിൽ കാര്യം നടക്കാൻ രണ്ട് ദിവസം ആ ആശുപത്രിക്കുള്ളിൽ രോഗിയും വഹിച്ചുകൊണ്ട് ഇവർ തേരാപാര നടക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടെന്നാൽ സൂപ്രണ്ട് കുറിച്ചതുകൊണ്ട് മാത്രമാണ് അത് വൈകിയതെന്നാണ് കൂടെ നിന്നവർ പോലും പറയുന്നത്. ഇതിനകത്ത് ഡോക്ടർമാർ തമ്മിലുള്ള എന്തൊക്കെയോ ആശയപരമായ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു സൂപ്രണ്ട് പറഞ്ഞാൽ ഒരു ആശുപത്രിക്കകത്ത് കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നത് കേട്ട കേൾവിയില്ലാത്ത കാര്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സി ടി സ്കാൻ വിഭാഗത്തിനകത്ത് രണ്ടാഴ്ചക്കകത്ത് നടന്ന സംഭവമാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത്. വളരെയധികം ബുദ്ധിമുട്ടി, ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്തിയതിനു ശേഷം അന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അടുത്ത ദിവസം 2 മണിക്ക് സമയം കൊടുത്ത് വരുത്തിവരെ രാത്രി 8 മണി വരെ ആ രോഗിയെയും പേറിയവർ ആ സ്കാനിങ് സെന്ററിന്റെ മുന്നിൽ കഴിയേണ്ടി വന്നു. എത്ര ഗുരുതരമായ ഒരു അലംഭാവമാണ്! ഒരു വ്യക്തിയോട് ഇതിനേക്കാൾ ക്രൂരത കാട്ടാനുണ്ടോ? നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ഇരിക്കുന്നവരാണ് എന്ന് പലപ്പോഴും മറന്നു പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സീനിയോറിറ്റി ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ, അത് പാവപ്പെട്ട രോഗികളോടല്ല കാണിക്കേണ്ടത്. നിങ്ങൾക്ക് പറയാം ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞവരെ മടക്കി അയക്കാം, പക്ഷേ നിർത്തി മുഷിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അവർക്ക് ശേഷം വന്നവരും അവർക്ക് മുന്നേ വന്നവർ എല്ലാവരും പോയി കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ കേസായി ഇത് പരിഗണിച്ചു. അപ്പോൾ ചെയ്തു എന്ന് വരുത്തി തീർത്തു. പക്ഷേ അവർ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, സൂപ്രണ്ടിൻ്റെ കത്തുമായി ഇങ്ങോട്ട് വന്നാൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന്. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരവസ്ഥ. ഇത് ഒരു ഉദാഹരണമല്ല, നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇത് ഒരു റെക്കമെൻഡേഷനുമായി ചെന്ന ഒരാളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടിയത്. റെക്കമെൻഡേഷനുമായി ചെല്ലുന്ന ആളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു തരത്തിൽ സഹായവും ഇല്ലാതെ ചെല്ലുന്നവരുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കുമെന്ന് മന്ത്രി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കാഷ്വാലിറ്റി മുതൽ തുടങ്ങുന്നു മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ. ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തിക്കാട്ടേണ്ടത് അവിടുത്തെ ഒരു വിഭാഗം ജീവനക്കാരുടെ നിസ്സംഗതയാണ്. തീർത്തും ക്രൂരമായ നിസ്സംഗത. എത്ര വേദനയിൽ പുളയുന്നവരോടും ആ നിസ്സംഗഭാവത്തിൽ ഇടപെടുന്നുണ്ട്. ഒരു ഡോക്ടർ എന്നാൽ, അല്ലെങ്കിൽ ഒരു ജീവനക്കാരി എന്നാൽ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരസ്പർശം കൊണ്ടോ ഒരു രോഗിക്ക് സാന്ത്വനം കൊടുക്കാൻ കഴിയും. ഇതേ ഡോക്ടർമാർ അല്ലെങ്കിൽ ഇതേ വിഭാഗത്തിൽപ്പെട്ട പലരും സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ എത്ര മാന്യമായാണ് ജനങ്ങളോട് ഇടപെടുന്നത്.
അപ്പോൾ എന്തേ മെഡിക്കൽ കോളേജിന് ചിലർക്ക് ചില ആയിത്തങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഇത് പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇത്. ഒരുപാട് അലംഭാവങ്ങൾ ആ മെഡിക്കൽ കോളേജിനകത്ത് നടക്കുന്നുണ്ട്. മന്ത്രി എന്ന പദവി മാറ്റിയിട്ട് ശ്രീ കെ കെ ശൈലജയായിട്ട് ഒരു ദിവസം മെഡിക്കൽ കോളേജിനകത്ത് നിങ്ങൾക്ക് നിൽക്കാമെങ്കിൽ ഈ പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു എമർജൻസി കേസിൽ ആക്സിഡന്റ് പറ്റി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ വരുന്ന ഒരാൾക്ക് സ്കാൻ ചെയ്യാനായി എത്ര ദൂരം പോകേണ്ടി വരുമെന്ന് ഒരു രോഗിയോടൊപ്പം മന്ത്രി ഒന്ന് നടന്നു നോക്കണം. എക്സ്റേ ചെയ്യാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്ര ദൂരം നടക്കേണ്ടി വരുമെന്നും മന്ത്രി ഒന്ന് നടന്നു നോക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ എത്ര സമയം അവിടെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന് ഒരു സാധാരണക്കാരനായി മന്ത്രി അവിടെ നിന്ന് ഒരു ദിവസം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാകും മെഡിക്കൽ കോളേജിനകത്ത് പൊതുസമൂഹത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം. ഇതൊരു പരിഷ്കൃത കാലമാണ്, നമ്മുടെ നാട് വളരുകയാണ്. നമ്മുടെ സംവിധാനങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ? പ്രത്യേകിച്ച് രോഗികൾക്ക് ജീവനക്കാരോടുള്ള സമീപനം, അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനാണ് ആദ്യം തുടക്കമിടേണ്ടത്. സെക്യൂരിറ്റിക്കാരൻ തുടങ്ങി അവിടുത്തെ തൂപ്പ് ജോലി നോക്കുന്ന ചിലരുടെ മനോഭാവവും പ്രവൃത്തികളും കാണണം. എന്തൊരു മോശമാണ്! അവിടെ ഒരു സർക്കാർ സംവിധാനം കൊടുക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ? ഒരു തരത്തിലും ഇവരോട് സമരസപ്പെടാൻ കഴിയില്ല. പരാതി പറയാൻ നിരവധി പേർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എവിടെ പറയുമെന്നാണ് ആലോചിക്കുന്നത്. സാധാരണക്കാരന് അവിടെ കൊണ്ടുവന്ന രോഗിയെ എത്ര ത്യാഗം സഹിച്ചായിരുന്നാലും രക്ഷിച്ചുകൊണ്ട് പോകണമെന്നതാണ് ആഗ്രഹം. അതിനുവേണ്ടി അവൻ ഇതെല്ലാം സഹിക്കുകയാണ്. പക്ഷെ ഒരു വി ഐ പിക്ക് ഈ പ്രശ്നം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നില്ല. ഏറ്റവും മികച്ച ചികിത്സ കേരളത്തിൽ ലഭിക്കുന്നത് മെഡിക്കൽ കോളേജിലാണെന്ന് തർക്കമില്ലാതെ പറയാം. കാര്യം തലസ്ഥാനത്തെ ഏതെങ്കിലും ആശുപത്രിയിൽ പേരുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരുന്നവർക്ക് മാത്രം തന്നെയാണ്. അല്ലാതെ സ്വകാര്യ ആശുപത്രിയിൽ ഇരുന്ന് പേരെടുത്ത വലിയ പേരൊന്നും നമുക്കൊരുപക്ഷെ പറയാൻ കാണത്തില്ല. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പലർക്കും ഒരു കളരിയാണ്. ആ കളരിയിലിരുന്ന് ഒരുപാട് പേർ പക്ഷേ ജനങ്ങളെ കാര്യമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ദ്രോഹിക്കുന്നുണ്ട്. ഇതിനൊരു അറുതി വരുത്തേണ്ട സമയമാണ്. എല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്കാനിംഗ് ആയിരുന്നാലും എക്സ്റേ ആയിരുന്നാലും രക്തപരിശോധന ഉൾപ്പെടെയുള്ള എന്ത് സാധനമായിരുന്നാലും കാഷ്വാലിറ്റിയുടെ പുതിയ സജ്ജീകരണങ്ങളിൽ ഇത് വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കാലമായി ഇത് പറയുന്നു, പക്ഷേ നടപ്പാകുന്നില്ല. കോവിഡ് കടന്നു വന്നതിനാൽ ഒരു പക്ഷേ ഈ പദ്ധതി വൈകിയതാകാം. എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. അത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, പരാതികൾ പറയുന്നുണ്ട്. പലരും ഇത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരവധി തവണ ഇട്ടതാണ്. ഒരുപാട് പേർ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കണം. ഒരു ദിവസമെങ്കിലും അവിടെ പോയി നിന്ന് അവിടുത്തെ സംവിധാനം കാണണമെന്ന് പറയുന്നത് ഒരു അപേക്ഷയാണ്. ഇത് ആരോടുമുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അത് അധികൃതർ കാണണമെന്നുള്ള ഉദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നതാണ്. നിരവധി പ്രശ്നങ്ങൾ നിരവധി പേർക്ക് ഇത് സംബന്ധിച്ച് പറയാനുണ്ടാകും, പക്ഷേ ഈ സംവിധാനത്തെ ഉടനടി തന്നെ ഇടപെട്ട് മെച്ചപ്പെടുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. കാര്യം ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ കാശിറങ്ങുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ആ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടാവുന്ന അലംഭാവങ്ങൾ ഇവിടുത്തെ സ്വകാര്യ കുത്തക ആശുപത്രികളെ വളരാൻ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ മെഡിക്കൽ കോളേജിലെ ബുദ്ധിമുട്ടുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് പലരും ചെറിയ ആക്സിഡന്റ് കേസുകൾ പോലും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇത് കാരണം പലരുടെയും ജീവിതങ്ങൾ വഴിമുട്ടുന്നുണ്ട്, ജീവിത സാഹചര്യങ്ങൾ താറുമാറാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിന് ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ഏറ്റവും കഴിവുറ്റ സ്ത്രീ എന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് പേരെടുത്ത ശ്രീ കെ കെ ശൈലജ ടീച്ചർക്ക് ഇടപെടലിലൂടെ പരിഹരിക്കാനാവും. ഞങ്ങൾക്കത് പ്രതീക്ഷയാണ്. ഈ നാടിന്റെ ഒരു പ്രധാന ആവശ്യമാണ് ഇക്കാര്യം. ഇക്കാര്യം അങ്ങയുടെ ഈ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിന്റെ മുഖച്ഛായ മാറ്റിയിട്ട് വേണം 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി അങ്ങ് മടങ്ങേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.